കാരമക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. അവരുടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ ഇത് വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഇപ്പൊ സബ്റൂട്ട് പാസ്സാക്കി അതിന്റെ ഉത്തരവ് 5 ലക്ഷമാക്കി ഇവർക്ക് വെച്ചു. ഇങ്ങനെ 2 സംവിധാനം പണം മടക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. ഇത് ചെയ്തു കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സഹകരണ മേഖലയിലെ നിക്ഷേപത്തിന് 1 രൂപ പോലും ആർക്ക് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്ന സുതാര്യമായ സുരക്ഷിതമായ സംരക്ഷണ കവചം തീർക്കുന്ന രൂപത്തിലേക്ക് പുതിയ നിയമ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ കൈവെള്ളൂർ ഇതുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് അതീവ ഗൗരവത്തോട് ഞാൻ അക്ഷയെടുത്ത് അസംബ്ലി ഞാൻ പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ ഇതിനെ നിയമം പാസ്സാക്കി എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ 9 മാസത്തിനുള്ളിൽ പാസ്സാക്കി എടുത്ത് കഴിഞ്ഞു വളരെ കാര്യം. അപ്പൊ അതുകൊണ്ട് സഹായ സമൂഹം ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചില്ലി കാശ് നിക്ഷേപമുണ്ടെങ്കിൽ അത് ഈ സംഘത്തിൽ കൊടുക്കണം. കൊടുത്തുള്ള ഗുണം എന്താ, ഈ നാടിന്റെ പ്രത്യുത്പാദനപരമായ മേഖലയിലും നിങ്ങൾ ഒരുപക്ഷെ വിഷമം അനുഭവിക്കുന്ന ആർക്കെങ്കിലും അവശത അനുഭവിക്കുന്ന ആർക്കെങ്കിലും മരുന്ന് വാങ്ങാനോ വിവാഹ ആവശ്യമോ വിദ്യാഭ്യാസ ആവശ്യമോ കടം വീട്ടാനോ ഒക്കെ ആവശ്യമായി വന്നാൽ ഈ പണം കൊടുത്ത് അവരെ മുരളി പെരുന്നല്ലി MLA അധ്യക്ഷത വഹിച്ചു. സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് TI ചാക്കോ, സെക്രട്ടറി VD അനിൽകുമാർ, അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ, ധർമ്മൻ പറത്താട്ടിൽ എന്നിവർ പങ്കെടുത്തു.